മോഹൻലാലും ഞാനും കൂടെ ഒരുപാട് കാലം ഒരേ റൂമില് താമസിച്ച ആളാണ്. എന്റെ സൗഹൃദം ബിജുമന്റെ അച്ഛനായിട്ടാണ്. ബാലകൃഷ്ണപിള്ള ബാലകൃഷ്ണപിള്ള ഞങ്ങൾ നാടകത്തിൽ അഭിനയിച്ചു. ബാലകൃഷ്ണപിള്ള കുറച്ച് സിനിമയിൽ അഭിനയിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം സിനിമയ്ക്ക് ബിജുമന്നെ പോലൊരു മകനെ കൊടുത്തിട്ടാണ് മരിച്ചിട്ടുള്ളത്. ഒരുപാട് ഞാൻ മോഹിച്ചിട്ട് അഭിനയിക്കാൻ പറ്റാതിരുന്നൊരു ഡയറക്ടറുടെ കൂടെ എപ്പം അഭിനയിച്ചത്, പ്രിയദർശൻ. കാശിയിൽ ദേവസ്വം ബോർഡിന് 12 സെന്റ് സ്ഥലമുണ്ട്, അറിയോ നിങ്ങൾക്ക്? സഹനശക്തി തീരെ കുറഞ്ഞു നമ്മുടെ മനുഷ്യർക്ക് തോന്നുന്നുണ്ട്. അതോ വേറെന്തോ തലയ്ക്ക് കയറിയ മാതിരിയുണ്ട്. ഈ വാരിയംകുന്നിനായിട്ട് ഞാൻ അഭിനയിക്കുന്ന സമയത്ത്, ആ പടം എടുക്കുന്ന സമയത്ത്, എത്രയോ ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ കൂടെ അഭിനയിക്കുകയും എത്രയോ ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ വീടുകളിൽ പോയി അഭിനയിച്ച് അവരൊക്കെ സഹകരിച്ചില്ലേ? നാട്ടുകാരെ സഹകരിച്ചില്ലേ? ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇരുന്നൂറ്റി 250 സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞു 50 വർഷം. ജി അരവിന്ദൻ്റെ ഉത്തരായനം മുതൽ എൻ അരുണിൻ്റെ അവകാശികൾ വരെ 250 സിനിമകൾ. 251 സിനിമയുണ്ടോ? ഏതാ 251? ഓ, അതായത് അവിടെ എം ടി വാസുദേവന്മാരുടെ ശിലാലിഖിതങ്ങൾ. ഓ, അത് കഥ. ഡയറക്ടർ? ഒരുപാട് ഞാൻ മോഹിച്ചിട്ട് അഭിനയിക്കാൻ പറ്റാതിരുന്നൊരു ഡയറക്ടറുടെ കൂടെ എപ്പം അഭിനയിച്ചത്, പ്രിയദർശൻ. ക്യാരക്ടർ ഗംഭീര ക്യാരക്ടർ അങ്ങനെയൊന്നുമല്ല, പക്ഷെ എന്നാലും പ്രിയ എം ടിയുടെ ഒരു സ്ക്രിപ്റ്റ് കഥയുടെ അകത്ത് ഞാൻ അഭിനയ ഒരു ക്യാരക്ടറാകുക എന്നുള്ളതും, ഞാൻ മോഹിച്ച് അഭിനയിക്കണമെന്ന് ഒരു ഡയറക്ടറെ കൂടെ അഭിനയിക്കണമെന്ന് മോഹിച്ച ഒരു ഡയറക്ടറെ കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടാന്നുള്ളതാണ് പ്രധാന സംബന്ധിച്ചത്. അതിന് ഒരു മഹാവിജയം, കാരണം എം ടി സാറും പ്രിയദർശൻ ചേട്ടനും കൂടിയിട്ടുള്ള സദയം. സദയം എന്തൊരു അതാ സ്ക്രിപ്റ്റാണ് ചേട്ടാ, അതാ സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടറിനും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ചെറിയ ക്യാരക്ടേഴ്സിന് വരെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ആ ജയിലിലെ കഥാപാത്രം, ജയിലിൻ്റെ കഥാപാത്രം എന്താണല്ലേ എന്ന് ചോദിച്ചാൽ എന്താണല്ലേ, ഒന്നുമില്ലല്ലോ. അത് എം ടി സാർ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എല്ലാം കാണും. ടോട്ടൽ സിനിമ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാവുക. ഓരോ ക്യാരക്ടറൊക്കെ അതിലുണ്ടാവും. അങ്ങനെ കൂടെ അങ്ങനെ ഒരു സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്ന് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്ക്രീനിൽ അത്തരത്തിലുള്ള ഒരു ഒരു റൈറ്റർ ആരൊക്കെയുള്ളത് എനിക്ക് അറിയണ്ടോന്ന് തന്നെ സംശയം. നമുക്ക് മലയാളികൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളൊരു സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ നമുക്ക് ചാൻസ് കിട്ടാന്ന് പറയുന്ന നടനെന്ന നിലയ്ക്ക് എനിക്കൊരു വലിയൊരു ഓസ്കാർ, വലിയൊരു ഭാഗ്യമാണ്. വലിയൊരു ഏത് ക്യാരക്ടറാണ് ശിലാലിഖിതങ്ങളിൽ? പരമേശ്വരൻ എന്നുള്ള ക്യാരക്ടർ. എന്തറിയോ, ഇത് എല്ലാ നന്മകളുടെയും കൂടാരമാണ് നമ്മുടെ ഗ്രാമങ്ങൾ എന്നാണല്ലോ പറയുക. അതല്ലാതെ ഉണ്ടെന്നാണ് എൻ്റെ അടുത്ത്. അതായത് ആ കാഴ്ച അങ്ങനെയാണ് പലപ്പോഴും. അതായത് ഇതിലെ മറ്റ് ക്യാരക്ടേഴ്സ് വരുന്ന ക്യാരക്ടേഴ്സ് മിക്കവാറും എല്ലാം കൊച്ചു കൊച്ചു ക്യാരക്ടേഴ്സ് ഒക്കെ അവരവരുടെ കാര്യങ്ങളൊക്കെ പ്രാധാന്യം. സ്വന്തത്തിലൊരു കൊച്ച് മരിക്കാൻ കിടക്കുമ്പോൾ ഈ പരമേശ്വരൻ്റെ വറി എന്തറിയോ, ആ കുട്ടി മരിച്ചു പോയാൽ എൻ്റെ മോളിലെ പൊടമുറി മുടങ്ങിപ്പോകില്ലോ എന്നുള്ള പേടി അയാൾക്ക്, മനസ്സിലായോ? അത് മറ്റേതല്ല പ്രശ്നം, എൻ്റെ മോളിലെ പുടമുറി മുടങ്ങിപ്പോകുന്നുള്ള പേടിയാണ് മനുഷ്യൻ. അപ്പോൾ അത്തരത്തിലുള്ള പച്ചയായിട്ടുള്ള മനുഷ്യരാണ് മുഴുവൻ. അത് ഒരു ഒരു വെച്ചുകെട്ടലൊന്നും അതിനകത്തില്ല ശരിക്കും. എല്ലാ ക്യാരക്ടേഴ്സും ആരൊക്കെയായിരുന്നു കോമ്പിനേഷന്? ബിജുമേനല്ലേ? ബിജുമേനോൻ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ ബിജുമേൻ്റെ കൂടെയൊക്കെ എന്താ നിങ്ങളുടെ, ബിജുമേനുണ്ട് പിന്നെ ജോയ് മാത്യു, എന്താണ് നിങ്ങളുടെ അനുഭവം? ഞാൻ പറഞ്ഞു, ബിജുമേനോൻ്റെ എൻ്റെ സൗഹൃദം ബിജുമേൻ്റെ അച്ഛനായിട്ടാണ്. ബാലകൃഷ്ണപിള്ള ബാലകൃഷ്ണപിള്ള ഞങ്ങൾ നാടകത്തിൽ അഭിനയിച്ചു. ബാലകൃഷ്ണപിള്ള കുറച്ച് സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ സിനിമയിൽ അഭിനയിച്ചൊക്കെ വരുന്നത് വന്ന് അദ്ദേഹം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷേ അദ്ദേഹം സിനിമയ്ക്ക് ബിജുമേനെ പോലൊരു മകനെ കൊടുത്തിട്ടാണ് മരിച്ചിട്ടുള്ളത്, മനസ്സിലായോ? ഒരു തലമുറ അങ്ങനെ വരികയാണ്. ഇപ്പോൾ എത്ര തലമുറയുടെ കൂടെ അഭിനയിച്ചു? ഞാനോ, ഞാൻ 3 തലമുറയുടെ കൂടെ അഭിനയിച്ചു. അങ്ങനൊരു ഭാഗ്യം ഒരു പക്ഷേ മറ്റു പിള്ളേർക്ക് കിട്ടിക്കാണില്ല. അതാ ആരുടെ? കൊട്ടാരക്കര ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. കൊട്ടാരക്കര സാർ
മകളുടെ കൂടെ അഭിനയിച്ചു മകന്റെ കൂടെ അഭിനയിച്ചു സായികുമാർ മകള് ഹീറോയിനായിട്ടുള്ള ആദ്യത്തെ സിനിമ ബലൂൺ ആ ബലൂൺ ഞാൻ കൂടെ അഭിനയിച്ചു മകളുടെ മകന്റെ കൂടെ അഭിനയിച്ചു വിനു ആ വിനു വിനു മോഹൻ്റെ കൂടെ അപ്പോൾ മൂപ്പരോട് ഒരു ദിവസം ഞാൻ പറഞ്ഞു ആ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈക്കിൾ മക്കളെ നിങ്ങളൊന്ന് സഹായിച്ചാൽ എനിക്ക് നാലാമത്തെ തലമുറ ആക്കാട്ടടാ എന്ന് പറഞ്ഞു അല്ല അത് ഏകദേശമൊക്കെ അവന് കുട്ടികൾ കഴിഞ്ഞിട്ടല്ലോ അല്ലേ അല്ല പിന്നെ മാത്രമല്ല രവിയേട്ടൻ്റെ മൂന്നാമത്തെ തലമുറ സിനിമയിലുണ്ടല്ലോ അതാണ് അത് അത് റെക്കോർഡാണെന്നാണ് പറയണത് കാരണം വെച്ചാൽ ഒരു ഒരു കാലഘട്ടത്തിലെ മൂന്ന് തലമുറയും കൂടി അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാവില്ല ആദ്യത്ര രവിയേട്ടനും ശ്രീജിത്തും ശ്രീജിത്തിൻ്റെ മോനും അവൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ ആ കുട്ടിയുടെ പേരെന്താ പേര് ഇത്തിരി പ്രശ്നം അവനെ നമ്മൾ വിളിക്കുന്ന ബുള്ളൂസ് എന്നാ വിളിക്കുക ബുള്ളൂസ് ശരിക്കും പേര് ഋതുഞ്ജയ് 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 ഓക്കെ ഓക്കെ മൂന്ന് തലമുറ അതായത് കൊട്ടാരക്കര സാറിൻ്റെയും മകൻ്റെയും മകൻ്റെ മകളുടെ മകൻ്റെയും തലമുറ മൂന്ന് തലമുറ ഋതുഞ്ജയ് ഋതുഞ്ജയ് എന്നാണോ എനിക്ക് എൻ്റെ പേര് ഓർമ്മയില്ല ഞാൻ ബുള്ളൂസ് കുക്കട കുഞ്ഞിരാമ എന്നൊക്കെ വിളിക്കുക കാരണമാണ് ഈ ശ്രീജിത്തിൻ്റെ മകനെ അഭിനയിച്ച സിനിമ ദിലീഷ് പോത്തനൊക്കെയുള്ള ഒരു സിനിമ അതിൻ്റെ ദിലീഷ് പോത്തൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നു മാത്യു എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടല്ലോ അയാളാണ് ചേട്ടൻ ഇളാനിയൻ ത്രൂഔട്ട് നല്ല ക്യാരക്ടർ ചെയ്തിരുന്നത് സിനിമയുടെ പേരെന്തായിരുന്നു പ്രകാശം പ്രകാശം പരക്കട്ടെ ഓക്കെ പറക്കട്ടെ അപ്പം ഞാനൊരു കാര്യം തലമുറകളുടെ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു ഞാനൊരു തലമുറകളിലേക്ക് ഇങ്ങനെ കൈമാറി വന്നൊരു കാര്യം പറയാനാണ് അതായത് ഒരു എന്താ പറയുക ആകാശം മുട്ടി നിൽക്കുന്നൊരു ക്യാരക്ടറുണ്ട് അതാണ് വാരിയംകുന്നൻ 1921 ഏറ്റവും വലിയ കൈയടി കിട്ടിയ ക്യാരക്ടർ വാരിയംകുന്നനാണ് മാപ്പിള ലഹടയുടെ ആ കാലഘട്ടത്തിലെ ഒരു ക്യാരക്ടർ വാരിയംകുന്നൻ അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ ആ നിങ്ങളുടെ പട്ടാളക്കാരെ നമ്മളെ പിടിച്ചപ്പോൾ നമ്മുടെ താടിമീശയുള്ള രോമം മൂയിമം വലിച്ചു പറിച്ച് കളഞ്ഞ് ഇനിയും നമ്മുടെ ദേഹത്തിൽ രോമമുണ്ട് അതും കൂടെ വലിച്ചു പറിച്ച് കളയാൻ നിങ്ങൾ ആ വിറ്റിങ്ങൾക്ക് ഓർഡർ കൊടുക്കുന്നതാണ് വെടിവെക്കാൻ നിർത്തിയപ്പോഴാണ് ക്യാരക്ടർ ഇങ്ങനെ പട്ടാളക്കാർ നമ്മളെ പിടിച്ചപ്പോ നമ്മുടെ താടിമീശയുള്ള ഒരുപാട് രോമങ്ങൾ ഐറ്റങ്ങൾ പറിച്ചെടുത്തേക്കണം നമ്മുടെ മേലി ഇനിയും രോമുണ്ട് വെടിവെക്കുന്നതിന് മുമ്പ് അതുകൂടെ പറിച്ചെടുക്കാൻ നിങ്ങളെ ഈറ്റങ്ങൾക്ക് കൽപ്പന വെടിവെക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള ഡയലോഗാണ് ഇന്നത്തെ ഹീറോ മമ്മൂക്കയാണ് വാരിയംകുന്നൻ്റെ കാസ്റ്റിംഗ് എങ്ങനെയാ അത് അത് ശശിയേട്ടൻ വിളിക്കുമ്പോഴേ പറഞ്ഞിരുന്നോ ഈ ക്യാരക്ടർ പറഞ്ഞിരുന്നു അത് പക്ഷേ ആ ശശി തന്നെയാണ് എന്നെ ഇനിയെങ്കിലും വിളിച്ചത് കോമഡി കോമഡിയാണ് ഇത് മറ്റൊരു ക്യാരക്ടറാണ് അപ്പോൾ ഒരുപക്ഷെ എന്താ വെച്ചാൽ ഡയറക്ടറുടെ കഴിവ് അല്ലെങ്കിൽ മറ്റേ അതിൻ്റെ കൂടെ തന്നെ ദാമോരമാഷ ഉണ്ടാവുമല്ലോ ദാമോരമാഷ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അപ്പോൾ ദാമോരമാഷ അതിന് മുമ്പുള്ള സിനിമകളിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാളത് ചെയ്യും തോന്നി കാണും ആ ഒരു ധൈര്യം ഇല്ലാതെ അങ്ങനെ ഒരു പടത്തിനും ഇങ്ങനെ പിടിക്കില്ല അല്ല ഈ വാര്യംകുന്നൻ വീണ്ടും സിനിമയാക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വിവാദം വന്നപ്പോൾ നമ്മൾ 1921 വീണ്ടും കണ്ടു തമാശ എന്താ വെച്ചാൽ ആ സിനിമ എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് എന്നെ പല ചാനലിൽ നിന്നും വിളിച്ചു ഒരിക്കൽ ചാനലിൽ നിന്ന് വിളിക്കുമ്പോൾ പുലർച്ചെ 3:30 ഇവിടുത്തെ പ്രഭാത കാര്യങ്ങളിലേക്ക് എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് വിളി അപ്പം ഞാൻ തണുത്ത് വറച്ച് നല്ല -2 ഒക്കെ ഉള്ള സമയത്താണ് എൻ്റെ വിളി ഞാൻ തണുത്ത് വറച്ച് കിടക്കാൻ തന്നിട്ട് ഹലോ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് വാര്യംകുന്നനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അത് പക്ഷേ എനിക്ക് അതിൽ തോന്നുന്നതെന്തറിയോ അത് നമുക്ക് വല്ലാത്ത ചേഞ്ചാണിപ്പോൾ ഒരു സിനിമയ്ക്ക് പേരിട്ടുന്നതിന് മുമ്പ് തന്നെ വിവാദങ്ങൾ സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല പേരിട്ട് സിനിമ തന്നെ ആയിട്ടില്ല അതിന് മുമ്പ് വിവാദമായി സഹനശക്തി തീരെ കുറഞ്ഞു നമ്മുടെ മനുഷ്യർക്ക് തോന്നുമ്പോഴും അതോ വേറെന്തോ തലയ്ക്ക് കയറിയ മാതിരിയുണ്ട് ഈ വാര്യംകുന്നനായിട്ട് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ആ പടം എടുക്കുന്ന സമയത്ത് എത്രയോ ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ കൂടെ അഭിനയിക്കുകയും എത്രയോ ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ വീടുകളിൽ പോയി അഭിനയിച്ചു അവരൊക്കെ സഹകരിച്ചില്ലേ നാട്ടുകാരെ സഹകരിച്ചില്ലേ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഗംഭീരമായിട്ട് ഓടിയ സിനിമയാണ് തിയേറ്ററിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആരും ജയ് ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഒരു തിയേറ്ററിന് കത്തിച്ചിട്ടില്ല ഇന്ന് പറ്റുമോ മുഖത്ത് തുപ്പിയില്ലേ ഭഗവതി സിനിമാ നടന്മാർക്ക് മുഖത്ത് തുപ്പിയൊരു സിനിമയില്ലേ പിന്നെ പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞോ അതെ ഇന്ന് പറ്റുമോ നിർമ്മാല്യം ഇനി നടക്കില്ല അതല്ല ഞാൻ ചോദിക്കട്ടെ ഒരു ചെറിയൊരു കുസൃതി സഹനശക്തി ഇല്ല ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്തോ ലൈനൊക്കെ മാറിപ്പോയി ചോദിക്കട്ടെ സിനിമാ നടന്മാർക്ക് പ്രത്യക്ഷ രാഷ്ട്രീയം നല്ലതാണോ മോശമാണോ
പ്രത്യക്ഷ രാഷ്ട്രീയം സിനിമ നടക്കുന്ന നടന്മാർക്ക് മാത്രമല്ല അത് വേണോ വേണ്ടേ എന്നുള്ള രണ്ട് തവണ ചിന്തിക്കേണ്ടതാണ് കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രത്യക്ഷമായിട്ട് വരികയാണെങ്കിൽ രാഷ്ട്രീയക്കാരനായിട്ട് മാറുന്നതാണ് നല്ലത് രണ്ടും കൂടെ കൊണ്ടുനടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഒന്നുമല്ല പലതും നമ്മൾ ദൂരെ നിന്ന് കാണുന്നതല്ല അടുത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് ചിലപ്പോൾ നമുക്ക് അത് ദഹിച്ചു എന്ന് വരില്ല പല അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രത്യക്ഷമായ ഒരു രാഷ്ട്രീയത്തിൽ വരാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഇലക്ഷൻ നിൽക്കുമോ ഇനി ഇതിനു മുമ്പ് നിൽക്കാനുള്ള ചാൻസുകൾ വന്നിട്ടുണ്ട് ഇനിയും നിൽക്കാനുള്ള താല്പര്യമില്ല ഇല്ല ഇല്ല പക്ഷേ രാഷ്ട്രീയമുണ്ട് സഹപ്രവർത്തക അതെ അതെനിക്കറിയാം രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമില്ലെന്ന് ഞാൻ പറയില്ല ഈ രാഷ്ട്രീയമുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കാലം കൊച്ചിൻ ദേവസ്വം ബോർഡിലെ എല്ലാവരും എനിക്ക് അറിയാവുന്ന എല്ലാവരും പറഞ്ഞ ഏറ്റവും കൊച്ചിൻ ദേവസ്വം ബോർഡ് കണ്ട ഏറ്റവും നല്ല പ്രസിഡന്റ് രവേട്ടനായിരുന്നു എന്നാണ് ഞാൻ രവേട്ടനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഈ സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു പെരുമാറ്റം എന്തായിരുന്നു അത് ഞാൻ ആദ്യത്തെ ഒരു സ്റ്റേജ് പറയാം അതായത് പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ഒരു സ്വീകരണ സ്റ്റേജിൽ പല ആൾക്കാരും ധാരണ എന്താണെന്ന് വെച്ചാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കയറിയിരിക്കുന്നത് കൊച്ചി മഹാരാജാവിൻ്റെ കസേരയിലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു എൻ്റെ ചിന്ത അങ്ങനെയല്ല എൻ്റെ ചിന്ത വ്യത്യസ്തമാണ് ഞാൻ ചിന്തിക്കുന്നത് ക്ഷേത്രത്തിൽ വരുന്ന ഒരു ഭക്തനാണെങ്കിൽ ആ ഭക്തൻ്റെ വിനീതദാസനായിട്ടിരിക്കേണ്ട ആളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്നുള്ളതാണ് എൻ്റെ പ്രസിഡന്റ് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ചിന്ത അതാണ് അല്ലാതെ രാജാവിൻ്റെ കസേരയിലാണ് ഞാൻ കയറിയിരിക്കണമെന്നുള്ള ധാരണ എനിക്കില്ലായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോഴല്ല നേരത്തെ നിങ്ങൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ സാധാരണക്കാരായിട്ട് എല്ലാവരുമായിട്ടും എനിക്ക് സ്നേഹവും മടുപ്പുമുണ്ട് ഞാൻ എനിക്ക് ഈ ജനങ്ങളെ മേലുള്ളവൻ താഴെയുള്ളവൻ എന്നുള്ള നോട്ടൊന്നും എന്നെ സംബന്ധിച്ചില്ല എനിക്ക് എല്ലാവരും ഒരുപോലെ അതുപോലെ ഞാൻ പെരുമാറാറുള്ളത് ഈ പുതിയ ജനറേഷനോടും ഞാൻ പെരുമാറുന്നത് അങ്ങനെയാണ് വല്ലാതെ ബഹുമാനം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല ഞാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ചെല്ലുമ്പോൾ സല്യൂട്ട് അടിക്കാൻ ഒരാൾ സല്യൂട്ട് ചോദിച്ചു വാങ്ങിക്കുന്നവരുണ്ട് സല്യൂട്ട് അടിയൊക്കെ ആവാം എന്ന് പറയുന്നവരുമുണ്ട് അല്ല ഉണ്ടായി അല്ല അന്ന് ചോദിക്കാതെ തന്നെ സല്യൂട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട് അത് കഴിഞ്ഞ് പെട്ടിയെടുത്ത് അത് അത് കഴിഞ്ഞ് ആളുടെ പണി കഴിഞ്ഞു പിന്നെ പെട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കാനൊരാളുണ്ട് അങ്ങനെ സല്യൂട്ട് അടി നടക്കും നമ്മൾ കയറി ചെല്ലുമ്പോഴേക്കും ഈ കുട്ടികൾ മുഴുവൻ ആപ്പീസിലുള്ളവർ മുഴുവൻ എനിക്കും അകത്ത് പോയി പുറത്ത് വരുമ്പോഴും എനിക്കും അങ്ങനെ പരിപാടി ആ ഞാൻ പറഞ്ഞേ അതേ സ്നേഹമുണ്ടെങ്കിൽ സന്തോഷം ബഹുമാനമൊക്കെ ഉണ്ടെങ്കിൽ കയറി വരുമ്പോൾ ഇരുന്നോടത്ത് ഇരുന്നിട്ടൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തരക്കേട്ടുണ്ടാവില്ല പിന്നെ എണീക്കുന്ന സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ കാരണം ഒരു മണിയടിയുടെ സ്വഭാവം ഉണ്ട് അതിൻ്റെ അകത്ത് അത് വേണ്ട എന്ന് പറഞ്ഞു അന്ന് നിർത്തിയതാണ് അന്ന് നിർത്തി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദേവസ്വം ബോർഡിലെ ഒരാളും പ്രസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ വന്ന് വരുമ്പോഴും പോകുമ്പോഴും ഒന്നും എണീറ്റ് നിൽക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഉണ്ടാവാൻ വഴിയില്ല അത് ഞാൻ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ബിംബിഷ്ടരുന്നത് കാണുന്ന സമയത്ത് ദയവായിട്ട് ചീരുന്നു പറഞ്ഞു അവരടുത്ത് അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം ഈ കുട്ടികളായിട്ടൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് ചെന്ന് പെടുമ്പോൾ എനിക്ക് അറിയാൻ പാടില്ലാത്ത സംഭവങ്ങൾ പലതും അതിൻ്റെ അകത്ത് ഞാൻ അതായത് ഭരണമാണ് നമ്മുടെ ചുമതല അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത പല സംഗതിയും ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ഉണ്ടായ ചുമതല അപ്പോൾ അതിന് ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ ഇതറിയാവുന്ന ആൾക്കാരെ നമ്മളെ വഴിതെറ്റിക്കില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ നമ്മൾ കൂടെ നിർത്തിയിട്ട് കാര്യങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുക എന്നതാണ് അതെ അതെ എൻ്റെ നേട്ടങ്ങളുടെ വലിയൊരു നേട്ടം ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് എനിക്ക് ഞാൻ പോരുമ്പോൾ കേരളമ കോളേജിൽ പഠിച്ച ഒരുപാട് മന്ത്രിമാർ രാഷ്ട്രീയ എം എൽ എമാരൊക്കെ ഉണ്ടല്ലോ സ്പീക്കർ മന്ത്രി എം എൽ എ അതെ 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 എന്നോട് ചോദിച്ച റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ
ഒരിക്കൽ ഒരു പത്രത്തിൽ ശ്രീപോയ കേരളവർമ്മ എന്ന് കേരളവർമ്മയെ കുറിച്ച് എഴുതി. ഐശ്വര്യം നഷ്ടപ്പെട്ട കേരളവർമ്മ കോളേജ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ കോളേജാണല്ലോ. അതൊന്ന് തിരിച്ചു വാങ്ങാൻ പറ്റിയാൽ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്കുള്ള ഒരു അഭിപ്രായത. സത്യത്തിൽ പറഞ്ഞാൽ അന്ന് രുക്മിണിയമ്മ ഉണ്ടായിരുന്നു കൂടെ, കുക്കു പരമേശ്വരൻ്റെ അമ്മ, ജെം ഓഫ് എ ലേഡി, അവരായിരുന്നു ലേഡി മെമ്പർ. പക്ഷെ അധികകാലം അവരുണ്ടായില്ല നമ്മുടെ കൂടെ. പക്ഷെ അവർ പോകുന്നതിന് മുമ്പേ കേരളമ്മ കോളേജ് സന്ദർശിച്ചു. അന്ന് അവരും കൂടി ഇരുന്ന് എടുത്ത തീരുമാനമാണ് നമുക്ക് കേരളമ്മ കോളേജിനെ അന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ആ ഒരു വർഷം ആ ഇരുന്ന രണ്ട് വർഷത്തിനിടയ്ക്ക് കേരളവർമ്മ കോളേജിന് നാക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നു. ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരും. നഷ്ടപ്പെട്ടു പോയ ആ ശ്രീ കിട്ടി എന്ന് പലരും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ കസേരയെന്ന് പറയുന്നത്. സത്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് ഇരിക്കുമ്പോഴും ഞാൻ പറയാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് സാധുക്കളായിട്ടുള്ള അന്ന് എന്നോട് ജി സുധാകരനാണ് ദേവസ്വം മിനിസ്റ്റർ, അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, പാവങ്ങളോടും അവിടെയുള്ള ഈ ശാന്തിക്കാരൊക്കെ 1000 രൂപ എന്തെങ്കിലും കിട്ടും, പുലർച്ചെ നേരത്ത് വരണം, രാത്രി എപ്പോഴെങ്കിലുമൊക്കെ കുടുംബത്തിൽ എത്തുക, അപ്പോൾ അതുകൊണ്ട് അവരിലേക്ക് എന്തെങ്കിലും കൂട്ടിക്കൊടുക്കണം. അത് ഞാൻ വന്ന് ആദ്യം തന്നെ ഈ കേരള സർക്കാരിൻ്റെ ഒരു മിനിമം സാലറി ഉണ്ടല്ലോ, ആ സാലറിയിലേക്ക് ഇവർക്കൊക്കെ എനിക്ക് 4000 രൂപ വരുന്നുണ്ട്, അതിലേക്ക് എത്തിച്ചു കൊടുത്തു വന്ന്. അന്ന് വലിയൊരു വിവാദം ഉണ്ടായി, ഇയാൾ ഈ ദേവസ്വം മുടിക്കും അല്ലെങ്കിൽ ഒന്നുണ്ടായിരുന്നു 4 ആക്കിയതൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പലരും എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അതിനുള്ള സമയമുണ്ടല്ലോ, അത് എങ്ങനെ കാശ് ഉണ്ടാക്കാമെന്ന് എനിക്കറിയാം, ചോരണത് നിർത്തിയാൽ മതി അപ്പം ഉണ്ടാവും കാശ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ അകത്ത് വഴിപാടുകൾ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വരുമാനം വലിയ വരുമാനമാണ്. ആ കൂടിയ വരുമാനം കൊണ്ട് തന്നെ ഈ കൂട്ടിക്കൊടുത്ത കാശ് കൊടുക്കാനുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഈ ദേവസ്വം ബോർഡിൽ ചെയ്യാൻ കഴിഞ്ഞു. ഈ കഴിഞ്ഞു എന്ന് പറഞ്ഞത് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരും കൂടെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടിയിട്ട് സിനിമയിലെ പോലെ തന്നെ നായകനെ കൂടുതൽ കൂടുതൽ പ്രവൃത്തി ചെയ്യിക്കാൻ മറ്റ് ഉപകഥാപാത്രങ്ങൾ സഹായിക്കുന്നു. അതില്ലാതെ നമുക്ക് ദേവസ്വം ബോർഡിൽ ചെന്ന് പോരുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് എന്തറിയാം ഒന്നും അറിയില്ല. അത് പലരിൽ നിന്നും ഫീഡും കിട്ടണം, അവർ ഉപദേശങ്ങൾ കിട്ടണം, അവരിൽ നിന്ന് മനസ്സിലാക്കണം. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ കാശിയാണ്. കാശിയിൽ ദേവസ്വം ബോർഡിന് 12% സ്ഥലമുണ്ട്, അറിയോ നിങ്ങൾക്ക്? ആ പറഞ്ഞിട്ടുണ്ട് പണ്ട്. ആ കാശിയിൽ ദേവസ്വം ബോർഡിൻ്റെ 12% സ്ഥലം വളരെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്ന ഒരു ചുമതലയാണ്. അതും മാറ്റിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതും മാറ്റി അവിടെ സത്രം പണിത് കൊടുത്തിരുന്നത് നന്നായിട്ട്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളായിട്ടുള്ള ആളുകൾ കാണുന്ന വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ടി ജി രവി എന്നൊരു ഇമേജ്, ഇതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് ഒരുപാട് ശാന്തിക്കാർക്കും കഴകക്കാർക്കും ദേവസ്വത്തിനും കേരളവർമ്മ കോളേജിനും ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊരു പ്രസിഡൻ്റ്, ഈ രണ്ട് ടി ജി രവിമാരുണ്ട്. സിനിമാ നടനും നാടക നടനുമായിട്ടുള്ള വേറൊരു ടി ജി രവി, 3 TG രവി ഉണ്ട്. ഏത് ടി ജി രവിയാണ് കൂടുതലിഷ്ടം? ഞാൻ എന്നെ ഈ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്ത ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് നാടകം കളിക്കാനറിയാം, നാടകം കളിപ്പിക്കാനും അറിയാം, നാടകമാണ് കളിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടെന്ന് ഈ അഭിനയമൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയ കുട്ടി അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മേ എനിക്ക് സിനിമയ്ക്കൊന്ന് കാണാൻ പോകണം, സിനിമ കാണാൻ പോകണം എന്ന് പറയുന്നതും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ടോ? പ്രസൻറ്റേഷൻ ആര് പഠിപ്പിച്ചതാണ്? എല്ലാവരുടെയും മനസ്സിലുണ്ട്, എല്ലാവരുടെയും മനസ്സിലും ഈ അഭിനയമുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ. ആ നടൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. എന്തായാലും നാടക നടനുണ്ട്, ആ അഭിനയം നമ്മുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ തീർച്ചയായിട്ടും ടി ജി രവി എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റെ കൂടെ ഉണ്ടാവില്ല. ഇനി നമുക്ക്
വേറിട്ട് നിൽക്കാൻ പലപ്പോഴും കഴിയില്ല. മറ്റൊരു ക്യാരക്ടർ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങ് പോവും, പിന്നെ നമ്മൾ നമ്മുടെ ക്യാരക്ടറായി. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും എൻ്റെ കയ്യിലുണ്ടെന്നല്ലേ ഞാൻ പറയേണ്ടത്. ഏതിനെ ഇഷ്ടം എന്നാണ് നിങ്ങൾ ചോദിച്ചാലേ? ഈ എനിക്ക് എന്നെ ഇഷ്ടം. അതെന്താ? അതെന്താ? അതന്നെ ഞാൻ പറഞ്ഞ അതെന്താ? അപ്പം ഞാനൊരു കുസൃതി. കുസൃതി ആണല്ലോ നമ്മുടെ നമ്മുടെ ജന്മസിദ്ധമായിട്ടുള്ള സംഗതി. അല്ല, എന്താ വെച്ചാല് ഒരുപാട് താരങ്ങളൊക്കെ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ വാചകം പറഞ്ഞാൽ മതി. ഭരത് ഗോപി, ഗോപിയുടെ കൂടെ അഭിനയിക്കുന്ന എനിക്ക് ഭയങ്കര ബഹുമാനത്തോടു കൂടെയാണ് അങ്ങേരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങേരെ ബഹുമാനിക്കുന്ന ഒരു വലിയ നടൻ, മഹാനായൊരു നടൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നു എന്നുള്ള വികാരമാണ് അദ്ദേഹത്തിനോട് അഭിനയിക്കുന്നുണ്ടാവുക. നമുക്ക് നെടുമുടി വേണു ഒരുപോലെ ഒരു സുഹൃത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു ഒരു സൗഹൃദമാണ്. തിലകൻ, അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മഹാനായ ഒരു വലിയ നടൻ എന്നുള്ള ബഹുമാനവും അതിനോടുള്ള സൗഹൃദവും രണ്ടും കൂടി ചേർന്ന സ്വഭാവം. ജഗദീഷ് ശ്രീകുമാർ, ജഗദീഷ് ശ്രീകുമാർ എൻ്റെ എൻ്റെ ഒരു സഹോദരൻ അല്ലെന്നുള്ള മട്ടിൽ തന്നെയാണ് ഞാൻ. ഒടുവിൽ, ഒടുവിൽ കൂട്ടുകാരനല്ലേ ഉണ്ണിയേട്ടനെ? നമ്മളെപ്പോഴും ഉണ്ണിയേട്ടൻ, ഉണ്ണിയേട്ടനാണ്. മാളാരവിന്ദൻ, നേരത്തെ മാളാരവിന്ദൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, നാടകകാലം മുതലുള്ള സുഹൃത്താണ്. ശങ്കരാടി ചേട്ടൻ, ശങ്കരാടി ചേട്ടനെ നമ്മൾ കുറച്ച് ബഹുമാനത്തോടെ നമ്മൾ സീനിയറായിട്ടുള്ള കണ്ടിട്ടുണ്ട്. ആ ഒരു ബഹുമാനത്തോടെ കാണുന്ന ഒരു 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 വീട്ടിലൊരു കാരണവരെ പോലെ കാണുന്ന ഒരാളാണ്. കൊട്ടാരക്കര ചേട്ടനെ കുറിച്ച് കുറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പി ജാനി സാറിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് മോഹൻലാൽ. മോഹൻലാലും ഞാനും കൂടെ ഒരുപാട് കാലം ഒരേ റൂമിൽ താമസിച്ച ആളാണ്. അതായത് രഞ്ജിത്ത് ഹോട്ടലിൽ, രഞ്ജിത്ത് ഹോട്ടൽ ഞങ്ങളൊരു റൂമിലാണ് പലപ്പോഴും താമസിച്ചിരുന്നത്. ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അത്രയും നല്ലൊരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. അദ്ദേഹം ഹീറോ ആയിട്ട് വില്ല മറ്റേ വില്ലനായിട്ട് വന്ന് ഹീറോ ആയിട്ടുള്ള സമയത്തൊക്കെ ഞാൻ വില്ലനായിട്ട് അങ്ങ് വരെ നടി കൊള്ളുമ്പോഴൊക്കെ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഉണ്ട്, ഇപ്പോഴും ഉണ്ട് സൗഹൃദം. അപ്പോൾ മമ്മൂട്ടി, മമ്മൂട്ടി ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വല്ലപ്പോഴാണ് മമ്മൂട്ടിയുടെ കൂടെ ഒരു പടം അഭിനയിക്കുന്നത്. ഈയിടെ ഞാൻ അഭിനയിച്ചൊരു സിനിമയുണ്ട്, അതിൻ്റെ പേര് ദ പ്രീസ്റ്റ്. അപ്പം ഞാൻ പലപ്പോഴും മമ്മൂട്ടി വരുമ്പോൾ എപ്പോഴും മമ്മൂട്ടിയുടെ കൂടെ സംസാരിക്കാനൊക്കെ ആൾക്കാർ പല ആൾക്കാരുണ്ടാവും അദ്ദേഹത്തിൻ്റെ ചുറ്റും. അദ്ദേഹത്തിൻ്റെ ചുറ്റും പല ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം ഞാനും കൂടി സംസാരിക്കും, ആയിരിക്കണമെന്ന് പറഞ്ഞു ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പോയിട്ട് പുള്ളി ഒരു ദിവസം എന്നെ ടി ജി ഒന്ന് എൻ്റെ കാരമലിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാരമലിലേക്ക് വന്നു. എന്തിനാ വിളിക്കാന്ന് അറിയില്ല. ചെന്നു പറഞ്ഞു ചോദിച്ചു, താൻ എന്ത് മുതലാണ് എന്നെ നിങ്ങൾ നിങ്ങൾ എന്ന് സംബോധന ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചിട്ട് ഒന്നുകൂടെ പറയട്ടെ. നിങ്ങൾ എന്ത് മുതലാടോ എന്നെ നിങ്ങൾ നിങ്ങൾ എന്ന് സംബോധന ചെയ്യാൻ തുടങ്ങിയത് എന്നതാണ് ചോദ്യം. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പേരിയിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെന്ന് പറഞ്ഞിട്ടാണ് പറയാറ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് കുറേ നാൾ മാറി നിൽക്കണ ആ സമയത്തൊക്കെ നമ്മൾ ഒരുമിച്ചാണ് നിന്നിരുന്നത്, ഒരുമിച്ചുണ്ടായിരുന്നു, എടോ താൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥിതിയിൽ നിങ്ങൾ എന്നെ കണ്ടൊക്കെ ഒരു നടന്ന് എനിക്ക് വളരെ മേലെയാണ്, ജനങ്ങളുടെ മുമ്പിൽ പ്രത്യേകിച്ചും. അങ്ങനെ അവരൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളെ എടോന്നോ താനെന്നൊക്കെ വിളിക്കുന്നത് ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് വിളിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ എനിക്കത് വലിയ പാഠമായി. എന്തറിയോ, അദ്ദേഹം അത് ചോദിക്കണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സൗഹൃദത്തിൽ നിന്ന് എന്തൊരു മാറ്റം വന്നു എന്ന് പുള്ളിക്ക് സംശയം തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണോ ഇത് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത് എടുത്ത് അന്വേഷിച്ചു, അല്ലെങ്കിൽ വേറൊന്നായിരിക്കാം. എടോ എന്ന് വിളിച്ചിരുന്ന ഒരു സുഹൃത്ത് എനിക്ക് നഷ്ടപ്പെട്ടോ എന്നൊരു എന്നാവാൻ വേണമെങ്കിൽ. ഞാൻ പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ചത്, എടോ താനെന്നൊക്കെ പറഞ്ഞിരുന്ന സുഹൃത്ത് എനിക്ക് പക്ഷേ നഷ്ടപ്പെട്ടോ എന്ന് തോന്നിക്കാണു. നഷ്ടപ്പെട്ട മട്ടിലാണോ, നഷ്ടപ്പെടുമോ എന്നും തോന്നിക്കാണു. അതുകൊണ്ടാണോ എന്നെ ഈ കുറച്ചും കൂടെ മേലെ കയറിയിട്ട് നിങ്ങളെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ തോന്നിക്കാണണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സിൻസിയർ ആയിട്ടുള്ളൊരു സുഹൃത്തിൻ്റെ
ഒരു മനസ്സിലെ ചിന്തയല്ലേന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ്, നല്ല സുഹൃത്താണ്. ഈ ചോദ്യത്തോടു കൂടെ കുറച്ചും കൂടെ എനിക്ക് അങ്ങോട്ടുള്ള സൗഹൃദം കൂടി എന്നാണ് നമുക്ക് പറയുന്നത്. ഇനി നാട്ടിലുണ്ടാവോ അതോ ബോട്ട്സ്വാനയിലേക്ക് തിരിച്ചു? ഇല്ല, അവിടുന്ന് ഞാൻ പോന്നു. അവിടുന്ന് പോകുന്നു. എൻ്റെ മറ്റേ പേരക്കുട്ടികളുണ്ട്, മക്കളുണ്ട്, മകനുണ്ട്, മകൻ്റെ വൈഫുണ്ട്, ആ കുടുംബം അവിടെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെ അവരെ കാണണമെന്ന് ഒന്ന് പോകണം, അവരെ കാണണം, അത്രേ ഉള്ളൂ. അവിടെ പണി അവിടെ സമർപ്പിച്ചു. ഇനിയിപ്പോൾ ഇവിടെ വന്ന് ആരെങ്കിലുമൊക്കെ ഗതിയില്ലാത്ത പെൺപിള്ളേരുടെ തന്തയായിട്ട് അവനെ ഞാൻ വിളിച്ചാൽ പോവാം. കാരണം മറ്റു ചെയ്തതിൻ്റെയൊക്കെ പ്രായശ്ചിത്തം വേണ്ടല്ലേ, വേണമല്ലോ. അതിനിടയ്ക്ക് ഏതോ ഒരു അവാർഡ് കമ്മിറ്റി രവിയേട്ടന് എന്താണ് സ്പെഷ്യൽ ജൂറി അവാർഡ് നൽകിയപ്പോൾ ഒരു കമൻ്റ്, സ്പെഷ്യൽ ജൂറി അവാർഡ് ഒറ്റക്കയ്യൻ പിന്നെ അടയാളങ്ങൾ സ്പെഷ്യൽ ജൂറി അവാർഡ്. അപ്പം എന്നോടൊരാൾ ചോദിച്ചത് എന്താ ഈ സ്പെഷ്യൽ ജൂറി അവാർഡ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ ഈ പടങ്ങളൊക്കെ കാണുന്ന സമയം കണ്ടു കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ജഡ്ജിമാർ പുറത്തിറങ്ങി വന്നപ്പോൾ ഒരു ജഡ്ജി ചോദിച്ചു, ഇയാൾ പഴയ കാലത്ത് ചെയ്തിരുന്ന മുഴുവൻ ഈ മറ്റേ മാരിയുള്ള ക്യാരക്ടറിൽ ചെയ്തിരുന്നേ, അപ്പം ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ലല്ലോ, കൊള്ളാം ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞു. അതാണ് സ്പെഷ്യൽ മെൻഷൻ. പണ്ട് ചെയ്തിരുന്ന ടൈപ്പ് അല്ലാത്തൊരു സാധനത്തിൽ ചെയ്തു എന്നുള്ള ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളതാണ് ഒരു സ്പെഷ്യൽ മെൻഷൻ. ഗ്രേറ്റ്. താങ്ക് യു.